ആണ് തലവട്ട ആനന്ദൻ. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ സമരശക്തി വർദ്ധിച്ചിരിക്കുന്നു. അവരെ ഒരു ചിന്തൻ ശിബിര് ചേർന്നിരിക്കുന്നു. എൽ ഡി എഫ് ഇന്നിപ്പോൾ ഭരണമുന്നണിയാണല്ലോ, അതിലെ ഘടകകക്ഷികളെ, അതൃപ്തരായിട്ടുള്ള ഘടകകക്ഷികളെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള കോൺഫിഡൻസ് യു ഡി എഫിന് ഉണ്ടായിരിക്കുന്നു. താങ്കളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ ശ്യാനത്തല വട്ടമാനന്ദൻ ഈ റീസർജൻസ്? ശിബിരത്തിന് ശേഷം കോൺഗ്രസ് പഴയതിൽ നിന്ന് ഒരു ചുവട് മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും സംഭാവന ആ ചിന്തന ശിബിരത്തിലുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. അവരംഗീകരിച്ച ഒരു രേഖയുണ്ട്, അത് നിങ്ങളുടെ കെ പി സി പ്രസിഡന്റ് വായിക്കുന്ന ചാനലിലൂടെ കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെയും അല്ല ബി ജെ പിയെയും സി പി എമ്മിനെയും എതിർക്കണം. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തമായ മാറ്റവും ചെയ്യുന്നുണ്ടോ അവര്. ഇങ്ങനെ അവർ പറയുകയും ഇവിടെ കേരളത്തിൽ എതിർപ്പ് സി പി എമ്മിനെതിരായി കോൺഗ്രസ് ബി ജെ പിയുമായി യോജിച്ച് നിന്ന് എതിർക്കുകയും ചെയ്യുന്നു. എന്ത് വ്യത്യാസം, ആ പണി അവർ ഇനിയും തുടരും. ഒരു തിരിച്ചു വരവിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് എന്റെ സുഹൃത്ത് അനിൽ ബോസ് പറഞ്ഞത്. കോൺഗ്രസിന് തിരിച്ചു വരവിന് ശ്രമിക്കാനുള്ള അവകാശവും അതിനൊക്കെയുള്ള കടമയും അവർക്കുണ്ട്. അല്ല, തിരിച്ചു വരവിനുള്ള ശ്രമം മാത്രമല്ല തലവട്ടമാനന്ദൻ, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് തിരികെ എത്തിക്കുക, എൽ ജെ ഡിയെ തിരികെ എത്തിക്കുക എന്നുള്ളത് പ്രധാന ലക്ഷ്യമാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അതല്ല, അത് അവരുടെ ഒരു ആഗ്രഹമല്ലേ? ആരെങ്കിലും കൂടെ വിടുന്നുണ്ടോ? കക്ഷികളെ കൂടെ കിട്ടിയാൽ ഞങ്ങൾക്ക് കേരളത്തിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അവർ പ്രതീക്ഷിക്കും. പക്ഷെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പുറത്തുള്ള കക്ഷികൾ നിന്നു കൊടുക്കണ്ടേ? ഇപ്പൊ എൽ ജെ ഡിയും കേരള കോൺഗ്രസും ഇവരുടെ ഈ അഭിപ്രായം, ഈ പ്രതികരണം പുറത്തു വന്ന ഉടനെ തന്നെ അവരവരുടെ നിലപാട് പറഞ്ഞല്ലോ. ഞങ്ങൾ അപ്പുറത്ത് പോകാനുള്ള ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. എന്ത് കാര്യത്തിലാ കോൺഗ്രസുമായി ഇപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയി കൂട്ടുകൂടേണ്ടുന്ന ഒരു പ്രത്യേകം? അങ്ങനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. ഇടതുപക്ഷ ആശയങ്ങളും പരിപാടികളും ഉള്ള സംഘടനകൾക്ക് എൽ ഡി എഫിൽ തുടരാൻ കഴിയുന്നില്ല. ശ്രീയാണ് തലവട്ടമാനന്ദൻ, നിങ്ങൾ തീവ്ര വലതുപക്ഷ വിഭാഗമായി മാറിയിരിക്കുന്നു. എൽ ഡി എഫ് പിണറായി സർക്കാരാണ് എന്ന നിലയിലാണ് ഇപ്പോൾ സി പി എം പ്രചരിപ്പിക്കുന്നത്, ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് എന്നത് സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനമാണ്. അത് സാധാരണ ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന ആളിന്റെ പേര് ചിലപ്പോ പറയും, നയനാർ സർക്കാർ എന്ന് പറയും, വി എം എസ് മന്ത്രിസഭ എന്ന് പറയും, വി എസ് മന്ത്രിസഭ എന്ന് പറയും, പിണറായി സർക്കാർ. അതിന്റെ അർത്ഥം ആ മുന്നണി ഇല്ലെന്നല്ല, ആ പാർട്ടി ഇല്ലെന്നല്ല. വി എസ് സർക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തൊരു വി എസ് ഉണ്ട്. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തൊരു പിണറായി. പക്ഷെ പഴയ കാലങ്ങളിൽ എംഎസ് നയനാർ വി എസ് കാലഘട്ടങ്ങളിൽ പ്രാഥമികമായി അത് എൽ ഡി എഫ് സർക്കാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് സർക്കാരും പിന്നീട് എൽ ഡി എഫ് സർക്കാരുകളുമായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അതിനെ ഇ എം എസ് സർക്കാരെന്നും നയനാർ സർക്കാരെന്നും വി എസ് സർക്കാരും എന്നും വിശേഷിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ എൽ ഡി എഫ് സർക്കാരെന്ന് പറയുന്നേയില്ല, വെറും പിണറായി സർക്കാർ എന്ന് മാത്രമാക്കി ചിത്രീകരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്.